നിന്നെ ദീപക് സാറിന്റെ കൂടെ കിടത്താതിരിക്കാൻ ഞാൻ പെടാപ്പാട് പെടുമ്പോ നീ ആയിട്ട് തന്നെ ഇവിടെ വന്ന് എനിക്ക് കാവൽ കിടക്കുന്നു. വിധി സെക്യൂരിറ്റിയുടെ ഡ്യൂട്ടി കഴിഞ്ഞെങ്കിൽ ഒന്ന് പോയി തരണം. അടിയൻ ഓഫീസിൽ പോകാനുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ, ഒന്ന് എണീറ്റ കൊള്ളായിരുന്നു. എന്നാലും നിന്നെ പോലൊരു ഭൂലോക പാഴിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പൊ നീ കണ്ണാടി നോക്കാറില്ലേ? ഭർത്താവിന്റെ മാനം കാക്കാൻ സ്വന്തം ചേച്ചിയുടെ മുറിവാതിൽക്കൽ കാവല് കിടക്കുന്ന ഭാര്യ, എന്തൊരു ഗതികേട് അടി നിന്റത്. മാനം കാക്കാനല്ല, സയന്റിസ്റ്റിന്റെ ബ്ലഡ് നീ കുടിക്കാതിരിക്കാനാ. നീ യക്ഷയല്ലേ? നിനക്ക് ഈ വീടിന്റെ ഇട്ടാവട്ടത്തല്ലേ എനിക്ക് കാവല് നിൽക്കാൻ പറ്റൂ. ഇവിടുന്ന് ഓഫീസിൽ പോകാൻ ഇറങ്ങിയാ പിന്നെ ഞങ്ങൾ ഒന്നിച്ച, ഞങ്ങൾ രണ്ടാളും മാത്രം. അപ്പൊ ഞാൻ സാറിനെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു, സാറിനോട് എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നീ എങ്ങനെ അറിയാനാ? എടി, നിനക്ക് സാറിനെ രാവിലെയും രാത്രിയുമായി കുറച്ചു നേരമല്ലേ കാണാൻ കിട്ടുള്ളൂ. ഓഫീസിലും പുറത്തുമായി സാറിന്റെ കൂടെ മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് ഞാനാ. വൈകിട്ട് സാറ് വരുമ്പോ നീ വെറുതെ സാറിനെ ഒന്ന് സ്മെല് ചെയ്ത് നോക്ക്. സാറിന് ഞാനടിക്കുന്ന പെർഫ്യൂമിന്റെ മണമായിരിക്കും. എടി, നിന്നെ ഞാൻ ഹായ് അരുണിമ. ഗുഡ് മോർണിംഗ് സാർ. അരുണിമ മെയിൽ ചെക്ക് ചെയ്തായിരുന്നോ? ഇല്ല സാർ, ഇപ്പൊ ചെക്ക് ചെയ്യാം. നമ്മുടെ പ്രോജക്റ്റിന്റെ പ്രോഗ്രസ് ചാർട്ട് ചോദിച്ചിട്ടുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കണം. ശരി സാർ, പോകാനായിട്ട് റെഡിയായിക്കോ. സാർ നമുക്ക് എപ്പോ ഇറങ്ങണം? ഇപ്പൊ തന്നെ ഇറങ്ങണം. ഞാൻ പെട്ടെന്ന് റെഡിയാവാം സാർ. ഓക്കേ ഓക്കേ.